ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ മരിയാൻ എന്ന ഫ്രഞ്ച് ഹൊറർ ഡ്രാമ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. സീരീസിലെ നായിക എമ മരിയാൻ എന്ന മന്ത്രവാദിനിയെ തുടർച്ചയായി സ്വപ്നം കാണുകയും തുടർന്ന് എമ മരിയാനെ കുറിച്ച് കഥകൾ എഴുതാനും തുടങ്ങി. അങ്ങനെ എമ ലോക പ്രശസ്തിയായ ഹൊറർ നോവലിസ്റ്റായി മാറി. എന്നാൽ ചില കാരണങ്ങളാൽ അവൾക്ക് തന്റെ ജന്മസ്ഥലമായ എൽഡനിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് താൻ എഴുതിയ കഥകളിലെ ചില സംഭവങ്ങൾ അത് ശരിക്കും നടക്കുന്നുണ്ടെന്ന സത്യം അവൾ തിരിച്ചറിയുന്നത്. തുടർന്നുള്ള എമയുടെ ജീവിതത്തിൽ നടക്കുന്ന ഭയാനകരമായ സംഭവങ്ങളാണ് മരിയാൻ എന്ന ഈ ഹൊറർ സീരീസിന്റെ കഥ. എന്നാൽ നമുക്ക് ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് വന്നാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. സീരീസിന്റെ തുടക്കത്തിൽ കാരോലിൻ എന്ന കഥാപാത്രം കിച്ചണിൽ എന്തൊക്കെയോ തട്ടിയിട്ട് പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് തന്റെ അമ്മയെ തിരഞ്ഞു നോക്കുന്നു. എന്നാൽ കാരോലിന്റെ അമ്മ എന്തൊക്കെയോ പിറുപിറുക്കുന്ന ശബ്ദം കേട്ട് അവൾ ഒരു ഭയത്തോടെ കിച്ചണിലേക്ക് നടന്നു. എന്നാൽ കാരോലിന്റെ അമ്മ ഒരു കത്തി വെച്ച് തന്റെ പല്ല് തോണ്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ഉടനെ തന്നെ ആ സ്ത്രീ തന്റെ ഒരു പല്ല് പറിച്ചെടുത്ത് കാതറിൻ ഇത് എമയ്ക്കുള്ളതാണെന്ന് പറയുന്നു. ഇത് കേട്ടതും കാരോലിൻ അമ്മേ ഞാൻ കാതറിനല്ല കാരോലിൻ ആണെന്ന് പറയുന്നു. എന്നാൽ ആ സ്ത്രീ പ്രേതം കയറിയതുപോലെ കാരോലിനെ നോക്കി ചിരിക്കുന്നു. ആ സീൻ അവിടെ കട്ടാക്കി പിന്നീട് കാണിക്കുന്നത് സീരീസിലെ നായിക എമയെയാണ്. എമ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൊറർ റൈറ്റർ ആണ്. കഴിഞ്ഞ 10 വർഷമായി മരിയാൻ എന്ന ഹൊറർ നോവൽ എഴുതിക്കൊണ്ടിരുന്ന എമ ആ ബുക്കിന്റെ ക്ലൈമാക്സ് എഴുതി ആ സീരീസ് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് തന്റെ ഫാൻസിനെ അറിയിക്കാനാണ് എമ ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതിനാൽ ഇത് കേട്ട് അവിടെ എത്തിച്ചേർന്നിരുന്ന എമയുടെ ഫാൻസ് ഒത്തിരി ഷോക്കാകുന്നു. കാരണം 10 വർഷമായി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുവാങ്ങിയ ഈ നോവല് പെട്ടെന്ന് നിർത്തിയാൽ അത് ശരിയാവില്ല, നോവലിന്റെ എൻഡിങ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഫാൻസ് എമയെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് എമ ഇല്ല, ഞാൻ ഈ കഥ തുടർന്നെഴുതാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതും ഫാൻസ് ഉടനെ തന്നെ എമയുടെ വിവാഹക്കാര്യം എടുത്തിട്ടു. നോവൽ എന്തായാലും അവസാനിച്ചില്ലേ, അപ്പോ ഉടനെ തന്നെ മാരേജ് ഉണ്ടാവോ എന്നെല്ലാം എമയോട് ചോദിക്കുന്നു. അതിന് എമ അതെല്ലാം ഉടനെ തന്നെ ഉണ്ടാവും, കുറച്ച് വെയിറ്റ് ചെയ്യാനായി ഫാൻസിനോട് പറഞ്ഞ് എമ അവിടെ നിന്നിറങ്ങി. അടുത്തത് കാണിക്കുന്നത് എമയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെയാണ്. ഇവളുടെ പേരാണ് കമീൽ. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് പുറത്തു വന്ന എമ തന്റെ നെക്സ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് കമീലിനോട് ചോദിക്കുന്നു. അങ്ങനെ എമ തന്റെ ഫാൻസിന് മരിയാൻ എന്ന പുസ്തകത്തിന്റെ ലാസ്റ്റ് എഡിഷൻ സൈൻ ചെയ്ത് കൊടുക്കാനായി പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് കാരോലിൻ വരുന്നത്. എമയുടെ ആ നോവലിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് തന്നെ കാരോലിൻ എന്നായിരുന്നു. കാരോലിൻ എമയെ നോക്കി നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും എമ ഷോക്കായി. കുറെ വർഷമായല്ലോ കണ്ടിട്ട്, നീ ഇപ്പോഴും എൽഡനിൽ തന്നെയാണോ താമസം എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും കാരോലിൻ അവളോട് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. നീ എഴുതിയ പുസ്തകം വായിച്ചു വായിച്ച് എന്റെ അമ്മയ്ക്ക് ഭ്രാന്തായി. ഇപ്പോ മരിയാൻ എന്ന മന്ത്രവാദിനിയെ പോലെയാണ് അമ്മ പെരുമാറുന്നത്. ഇത് നോക്ക്, എന്റെ അമ്മ എന്താണ് നിനക്ക് സമ്മാനമായി തന്നുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാരോലിൻ ഒരു പൊതി എടുത്ത് എമയ്ക്ക് കൊടുക്കുന്നു. എമ ആ പൊതി അഴിച്ചതും അതിൽ ആ സ്ത്രീയുടെ രക്തവും മുടിയും പല്ലുമായിരുന്നു. ഇത് കണ്ട് എമ ശരിക്കും ഭയന്നുപോയി. ഇതെല്ലാം എന്തിനാണ് എനിക്ക് കൊണ്ടുവന്നതെന്ന് എമ അവളോട് ചോദിച്ചതും കാരോലിൻ അവളോട് പറയും, നിനക്കറിയോ എന്റെ അമ്മ ഞാൻ ഉറങ്ങുന്നത് നോക്കി മണിക്കൂറുകളോളം ഒരേ നിൽപ്പാണ്, എന്നിട്ട് നീ തന്നെ നോക്കൂ എന്ന് പറഞ്ഞ് കാരോലിന്റെ അമ്മ അവളുടെ ദേഹത്ത് കത്തികൊണ്ട് ഒരു സിമ്പിൾ വരച്ചതും കാരോലിൻ എമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട എമയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് കാരോലിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് കാരോലിൻ എമയുടെ അടുത്തേക്ക് ഓടി വന്ന് ഇതിനെല്ലാം കാരണക്കാരി നീയാണ്, കാരണം ഇതെല്ലാം തന്നെ നിന്റെ സ്വപ്നമാണ്. എന്റെ അമ്മയെ പോലെ ഞാനും ഒരു ദിവസം മരിയാനാകുമെന്ന് എനിക്കറിയാം, എന്നാൽ എനിക്ക് അങ്ങനെ ആവാൻ ഒരിക്കലും പറ്റില്ല. എമ പ്ലീസ് നീ തന്നെ ഇതിന് പരിഹാരം കാണണം, നീ എൽഡനിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ്സ് അവളെ പിടിച്ച് പുറത്താക്കും. ഇതൊക്കെ കണ്ട് എമ ഒത്തിരി ഷോക്കായി. കാരോലിൻ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് ഒരു പിടിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് എമ തന്റെ അസിസ്റ്റന്റ് കമീലിനെ കൂട്ടി ബാറിൽ പോയി ഡ്രിങ്ക്സ് കഴിക്കുന്നു. അപ്പോഴാണ് കമീൽ അവളോട് കാരോലിനെ കുറിച്ച് ചോദിക്കുന്നത്. അതിന് എമ അവളോട് പറയും, ഞങ്ങൾ രണ്ടാളും സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചു വളർന്നതും. എന്നാൽ അവൾ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്നറിയില്ല, കാരോലിന്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നമെന്നും അറിയില്ല, എന്നാൽ ഉറപ്പായും ഇതിനൊന്നും താൻ കാരണക്കാരിയല്ല എന്നും എമ അവളോട് പറയുന്നു. ഇപ്പോഴാണ് എമ തന്റെ കുട്ടിക്കാലം മുതൽ കാണാറുള്ള ഭയാനകരമായ സ്വപ്നങ്ങളെ കുറിച്ച് കമീലിനോട് പറയുന്നത്. എന്റെ കുട്ടിക്കാലത്തെ പേടി സ്വപ്നങ്ങളാണ് ഞാൻ കഥയായി എഴുതാൻ തുടങ്ങിയത്. മരിയാൻ എന്ന വിച്ചായിരുന്നു എന്നും ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കഥ എഴുതി തുടങ്ങിയതിനു ശേഷം മരിയാൻ സ്വപ്നത്തിൽ വരാതായി. അങ്ങനെയാണ് ഞാൻ റിച്ചായ ഒരു എഴുത്തുകാരിയായതെന്നും എമ കമീലിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട കമീൽ, സോറി മാഡം, മാഡത്തിന്റെ ബോയ് ഫ്രണ്ട് ഡിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറയുന്നുണ്ടെങ്കിലും എമ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരുന്നു. ഒത്തിരി ലേറ്റായി വീട്ടിലെത്തിയ എമ കബോർഡ് തുറന്ന് വെള്ളം കുടിക്കുമ്പോഴാണ്
അവിടെ അവളുടെ ബോയ് ഫ്രണ്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ട് അവൾ ശ്രദ്ധിക്കുന്നത്. ഇന്ന് എമയും ബോയ് ഫ്രണ്ടും ഒരു ഡിന്നറിന് പോവാൻ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ എമ അത് മറന്ന് നാലുകാലിലാണ് വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ എമയുടെ ബോയ് ഫ്രണ്ട്, നീ മദ്യപിച്ചാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, ഒത്തിരി വൈകി, അതിനാൽ എന്നെ എണീപ്പിക്കാതെ കിടന്നുറങ്ങാനാണ് ആ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അതിനാൽ എമ നേരെ പോയി ബോയ് ഫ്രണ്ടിനെ ശല്യപ്പെടുത്താതെ കിടന്നുറങ്ങുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം കേട്ട് എമ ഞെട്ടിയണിക്കുന്നു. ഏതോ ഒരു സ്ത്രീ അവളുടെ പേര് വിളിക്കുന്നു. എമ പേടിച്ച് ഡോറിന്റെ അടുത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എമ എണീറ്റിരിക്കുന്നത് കണ്ട അവളുടെ ബോയ് ഫ്രണ്ട് എമയോട് കിടന്നുറങ്ങാൻ ആവശ്യപ്പെടുന്നു. എമ പേടിച്ച് തിരിഞ്ഞു കിടന്നതും അവളുടെ ബോയ് ഫ്രണ്ട് എമയുടെ മുഖം പിടിച്ച് തിരിക്കുന്നു. നോക്കുമ്പോ അത് കരോളിന്റെ അമ്മയായിരുന്നു. ആ സ്ത്രീ കൊടൂരമായ രീതിയിൽ ചിരിച്ച് വേഗം തന്നെ എന്നെ കാണാൻ വരാൻ എമയോട് ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ എമ കണ്ണു തുറന്നതും ഇതെല്ലാം തന്നെ അവളുടെ പതിവ് പേടി സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. അതുമാത്രമല്ല, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കേണ്ട താമസം എമയുടെ ബോയ് ഫ്രണ്ട് അവളെ വിട്ടിട്ട് പോയത് എമ തിരിച്ചറിയുന്നു. അതിനയാൾ അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. ഇത് നോക്ക്, എന്നെ കൊണ്ട് ഇനി പറ്റില്ല, ഞാൻ എന്റെ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്നാണ് ആ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കണ്ട് എമ ഒട്ടും തന്നെ ഷോക്കായില്ല. അവൾ പതിവ് പോലെ തന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലെത്തിയപ്പോഴാണ് കരോളിൻ തന്നെ കാത്തിരിക്കുന്നത് അവൾ തന്റെ അസിസ്റ്റന്റ് കമീൽ പറഞ്ഞ് അറിയുന്നത്. ഇത് കേട്ട എമ, നീ എന്തിനാ അവളെ ഓഫീസിനുള്ളിലേക്ക് കടത്തിവിട്ടത്? നിനക്കറിയില്ലേ അവൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത്? അതൊക്കെ ശരി, കരോളിൻ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചതും കരോളിൻ ആ ഓഫീസ് ബിൽഡിങ്ങിന് മുകളിൽ കയറി എമയെ വിളിക്കുന്നു. കരോളിൻ തന്റെ കഴുത്തിൽ കയറിട്ട് എമയെ നോക്കി, എമ നീ എഴുതി അവസാനിപ്പിച്ച കഥ അവൾ വീണ്ടും എഴുതാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. അവൾ എന്റെ ജീവൻ എടുത്തതിനു ശേഷം അവൾ ഉറപ്പായും നിന്റെ പാരന്റ്സിനെയും കൊണ്ടുപോകുമെന്ന് പറയുന്നു. കരോളിൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത് കണ്ട എമ അവളെ സമാധാനിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കരോളിൻ തന്റെ കയ്യിലെ ഒരു മാല എമയ്ക്കിട്ട് കൊടുത്ത് ഇത് എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം മരിയാൻ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞ് കരോളിൻ താഴോട്ട് ചാടി മരിക്കുന്നു. തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൺമുന്നിൽ വെച്ച് മരിച്ചത് കണ്ട എമ മാനസികമായി തകർന്നുപോയി. അതേസമയം ആ ഓഫീസിലെ ഒരു മുതിർന്ന ഒരാൾ കരോളിൻ മരിക്കുന്നതിന് മുൻപ് എമയുടെ പേരൻസിനെ പറ്റി പറഞ്ഞതല്ലേ, അതിനാൽ അവർ ഓക്കെ അല്ലെന്ന് വിളിച്ചു ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ എമ അതിന് തയ്യാറായില്ല, അതിന്റെ ആവശ്യമില്ല, അവർ ഓക്കെ ആണെന്ന് പറയുന്നു. വീട്ടിലെത്തിയ എമ തന്റെ പേരൻസിന് എന്തെങ്കിലും പറ്റിയിരിക്കോ എന്ന് ചിന്തിച്ച് അസ്വസ്ഥയാവാൻ തുടങ്ങി. എമ കുറെ പ്രാവശ്യം തന്റെ പേരൻസിന് ഫോൺ ചെയ്ത് നോക്കിയെങ്കിലും ആരും തന്നെ ഫോൺ എടുത്തില്ല. അതിനാൽ എമയുടെ ഉള്ളിലെ ഭയം കൂടാനായി തുടങ്ങി. അങ്ങനെ എമ പിറ്റേ ദിവസം തന്റെ അസിസ്റ്റന്റ് കമീലിനെ കൂട്ടി എൽഡനിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിയിലും എമ തന്റെ പേരൻസിനെ നിർത്താതെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല നെയ്ബേഴ്സിനെയും വിളിക്കുന്നു. എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. എമ ടെൻഷൻ അടിക്കുന്നത് കണ്ട കമീൽ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ എൽഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എമ കമീലിനോട് നീ എന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചതും, മാഡം നിങ്ങൾ ഹൊറർ നോവലല്ലേ എഴുതാറുള്ളത്, എനിക്ക് ഈ ഹൊറർ കഥകളൊക്കെ വായിച്ചാൽ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്, അതിനാൽ മാഡത്തിന്റെ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. അല്ല, മാഡത്തിന്റെ നോവലിലെ മരിയാൻ എന്ന ക്യാരക്ടർ ആരാണെന്ന് എമയോട് ചോദിക്കുന്നു. അതിന് എമ, മരിയാൻ എന്നത് ഒരു മന്ത്രവാദിനിയാണ്, ശരീരമില്ലാത്ത ഒരു ഭയാനകരമായ ആത്മാവ്. അവളുടെ മുന്നിൽ ആര് ചെന്നുപെട്ടാലും അവൾ അവരെ വശീകരിച്ച് അവരുടെ ആത്മാവിനെ മോഷ്ടിക്കും. എന്നാൽ മരിയാന്റെ ഒരേ ഒരു വീക്ക് പോയിന്റ്, നമ്മൾ അവളുടെ പേര് ചോദിച്ചാൽ മരിയാൻ തന്റെ പേര് കള്ളം പറയില്ല, അറിയാതെ തന്നെ അവൾ തന്റെ പേര് പറഞ്ഞു പോകും. അവളൊരു ഡീമന്റെ ഭാര്യയായിരുന്നു. ഇത് കേട്ടതും കമീൽ കഥ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റിലാണ്. അത് ശരി, ലിസി എങ്ങനെ മരിയാനെ നശിപ്പിച്ചു എന്ന് ചോദിച്ചതും, ലിസി മരിച്ചാണ് മരിയാനെ നശിപ്പിച്ചതെന്ന് പറഞ്ഞ് എമ കമീലിനെ എൽഡനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോകുന്ന വഴി എമ കാർ നിർത്തി ബീച്ച് സൈഡിലെ ലൈറ്റ് ഹൗസിനടുത്തേക്ക് നടന്നു. എമ ആ ലൈറ്റ് ഹൗസിനെ നോക്കി നിൽക്കുന്ന സമയം എമയ്ക്ക് തന്റെ പാസ്റ്റിലെ ചില സംഭവങ്ങളെല്ലാം തന്നെ ഓർമ്മ വരാൻ തുടങ്ങി. ഉടനെ കരോളിൻ അവൾക്ക് നൽകിയ ചെയിൻ നോക്കി ഒന്നും മനസ്സിലാകാതെ എമ തിരിച്ചു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു നായ എമയെ നോക്കി കുറിക്കുന്നത്. എമ നോക്കിയപ്പോൾ അത് അവളുടെ ചേർച്ചിലെ ഒരു ഫാദർ ആയിരുന്നു. എമയുടെ കയ്യിലെ കുരിശിന്റെ ചെയിൻ കണ്ടതും, ഇത് നിന്റെയല്ലോ, ഇത് കരോളിന്റെയല്ലേ, നീ എന്തിനാ എൽഡനിലേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ കരോളിന്റെ മാല തിരിച്ചു കൊടുക്കാൻ വന്നതാണ്, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ താൻ തിരിച്ചു പോകും എന്ന് എമ ആ ഫാദറിനോട് പറഞ്ഞതും, നീ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലായിരുന്നു, നീ വന്നത് കാരണം 15 വർഷങ്ങൾക്ക് മുൻപ് നടന്നതെല്ലാം തന്നെ ആവർത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ഫാദർ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് എമ, ഇത് നോക്ക്, ഇത് എന്റെ നാടാണ്, ഞാനിവിടെ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഫാദർ അല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്റെ കാറിനരികിലേക്ക് തിരിച്ചു നടക്കുന്നു. ഉടനെ തന്നെ ഈ മാല കരോളിന്റെ അമ്മയെ ഏൽപ്പിച്ച് വേഗം തന്നെ സ്ഥലം വിടണമെന്ന് പറഞ്ഞ്
കെരോളിന്റെ അമ്മയെ കാണാൻ പോകുന്നു. അവിടെ എത്തിയതും എമയും കമീലും വാതിലിൽ മുട്ടി നോക്കി. എന്നാൽ വീടും പരിസരവും കണ്ട് ഇവിടെ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് കമീൽ പറഞ്ഞതും പെട്ടെന്ന് കെരോളിന്റെ അമ്മ വന്ന് വാതിൽ തുറക്കുന്നു. 15 വർഷങ്ങൾ കഴിഞ്ഞാണ് എമയെ കാണുന്നതെങ്കിലും എമയെ കണ്ടതും ആ സ്ത്രീ നീ എമയല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ കെരോളിന്റെ മരണ വിവരത്തെ കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞെങ്കിലും ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നിട്ട് വല്ലാത്തൊരു ചിരി ചിരിച്ച് എമയെ കോഫി കുടിക്കാൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. ആ സ്ത്രീ ചിരിക്കുന്നത് കണ്ട് എമയും കമീലും ഷോക്കായി. സ്വന്തം മകൾ മരിച്ചതറിഞ്ഞ് ചിരിച്ചുകൊണ്ട് കോഫി കുടിക്കാൻ വിളിക്കുകയാണ്. എന്നാലും മനസ്സില്ല മനസ്സോടെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറുന്നു. അകത്തെത്തിയതും കെരോളിന്റെ അമ്മ വളരെ വെറിയഡായിട്ട് പെരുമാറാൻ തുടങ്ങി. ഉടനെ തന്നെ എമ കെരോളിന്റെ ചെയിൻ ആ സ്ത്രീക്ക് കൊടുക്കുന്നു. എന്നാൽ അവർ ആ മാല വാങ്ങി ദൂരെ പിടിച്ച് എമയുടെ നല്ല മനസ്സാണ് കെരോളിൻ മരിക്കുന്നതിന് മുൻപുള്ള ആഗ്രഹം നടത്തിയല്ലോ എന്ന് പറഞ്ഞ് ആ മാല ഒരു മൂലക്കിലേക്ക് വലിച്ചെറിയുന്നു. അത് കണ്ടതും എമയ്ക്കൊരു കാര്യം മനസ്സിലായി. കെരോളിൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് ആ സ്ത്രീ കോഫി കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നതിന് പകരം കോഫി കൊണ്ടുവന്ന് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് വളരെ സന്തോഷത്തിൽ എമയുടെ പുസ്തകങ്ങളെ കുറിച്ച് പുകഴ്ത്താൻ തുടങ്ങി. ഞാൻ നിന്റെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞ് ആ സ്ത്രീ എമയെ നോക്കി വല്ലാത്ത രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. കെരോളിന്റെ അമ്മ തന്റെ ഫാൻ ആയതിനാൽ എമ അവിടെ ഉണ്ടായിരുന്ന തന്റെ ഒരു ബുക്ക് എടുത്ത് സൈൻ ചെയ്യാൻ തുടങ്ങി. ഉടനെ തന്നെ ഇത് ആരുടെ പേരിലാണ് സൈൻ ചെയ്യേണ്ടതെന്ന് എമ ചോദിച്ചതും അത് മരിയാന്റെ പേരിൽ എഴുതാൻ പറയുന്നു. അത് കേട്ട് എമ ഒത്തിരി ഷോക്കായി. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ, അടുത്തത് എന്താണെന്ന്. നീ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയില്ലേ എമ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ ഇരുന്ന് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ആ സ്ത്രീ അവരോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി. കമീൽ ആ സ്ത്രീയെ സഹായിക്കാൻ ശ്രമിച്ചതും വീണ്ടും വീണ്ടും ആ സ്ത്രീ അവരോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാലും ആ സ്ത്രീ അവരെ വിടുന്ന ലക്ഷണമില്ല. അവരുടെ പിന്നാലെ ചെന്ന് എമ നീ എഴുതി നിർത്തിയ കഥ തുടർന്നെഴുതാനും ഇല്ലെങ്കിൽ നിന്റെ പേരൻസിനെ കൊണ്ടുപോകും, നിനക്കറിയാലോ മരിയാൻ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചു പോകാറില്ലെന്ന്. ആ സ്ത്രീയുടെ വെറിയഡായിട്ടുള്ള പെരുമാറ്റം കണ്ടതും അതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ അവർ രണ്ടുപേരും തന്റെ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ എമയും കമീലും നേരെ പോയത് അവളുടെ പേരൻസിനെ കാണാനാണ്. അവിടെ എത്തിയ എമ വാതിൽ തുറക്കാൻ നോക്കിയതും കെരോളിൻ അവൾക്ക് നൽകിയ അതേ പൊതി ആ ഡോറിൽ തൂക്കിയിട്ടിരുന്നു. അവളത് തുറന്നു നോക്കാനൊന്നും നിന്നില്ല, അതങ്ങ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളയും. ഒത്തിരി നേരം കഥകൾ മുട്ടിയിട്ടും ഡോറ് തുറക്കാതായപ്പോൾ എമ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ എമ വന്ന സമയം ശരിയല്ലായിരുന്നു. തന്റെ പേരൻസ് ഓക്കെയാണെന്നറിഞ്ഞ എമ ദേഷ്യപ്പെട്ട് പേരൻസിനെ ചീത്ത വിളിച്ച് വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെടാൻ തുടങ്ങിയതും ഉടനെ തന്നെ എമയുടെ പേരൻസ് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളോട് മാപ്പ് പറഞ്ഞ് എമയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയം എമയുടെ അമ്മ അവളോട് വളരെ സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. എന്നാൽ എമ രാവിലെ ഫാദറിനെ കണ്ട കാര്യം പറഞ്ഞതും എമയുടെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. 15 വർഷങ്ങൾക്ക് മുൻപ് എമ നാട് വിട്ടുപോയതാണ്. അതിനാൽ അവളുടെ പേരൻസ് അനുഭവിച്ച വിഷമത്തെ ചൊല്ലി എമയുടെ അച്ഛൻ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എമ തന്റെ പേരൻസിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും എമയുടെ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം എമയും കമീലും അവളുടെ കുട്ടിക്കാലത്തെ മുറിയിൽ ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയം കമീൽ ചോദിക്കും, മേഡം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളോട് എന്ത് സ്നേഹമാണ്, പിന്നെന്തിനാണ് മേഡം നാടുവിട്ടു പോയതെന്ന് ചോദിക്കുന്നു. അതിന് എമ, നീ എന്റെ അസിസ്റ്റന്റ് അല്ലേ, കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയണ്ട. ഇത് നോക്ക്, ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല. മിണ്ടാതെ കിടന്നുറങ്ങാൻ കമീലിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അന്ന് രാത്രി കമീലിന് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വന്നില്ല. അവൾ എമയെ വിളിച്ചു നോക്കിയെങ്കിലും എമ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ റെസ്റ്റ് റൂമിൽ പോകാമെന്ന് കരുതി കമീൽ എണീറ്റ് അവൾ ഒരു വഴിയെ ഇരുട്ടിൽ തപ്പി നടന്ന് ഒരു വിധത്തില് ബാത്റൂമിലെത്തി. എന്നാൽ പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോറ് ടപ്പ ടപ്പേന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആരോ പുറത്തു നിന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് പേടിച്ച കമീൽ ഇതാരാണ് അകത്ത് ആളുണ്ടെന്ന് പറഞ്ഞതും ആ ശബ്ദം പെട്ടെന്ന് തന്നെ നിൽക്കുന്നു. കമീൽ വേഗം തന്നെ വാതിൽ തുറന്ന് നോക്കിയതും ആ ഇരുട്ടിൽ അവൾക്ക് ആരെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പേടിയോടെ കമീൽ ഹാളിലൂടെ നടന്നു നീങ്ങിയതും എമയുടെ അമ്മ ഛർദ്ദിക്കുന്നതാണ് അവൾ കാണുന്നത്. ആ സമയം എമയുടെ അച്ഛൻ അങ്ങോട്ട് വന്ന് കമീലിനെ തള്ളിയിടും. എന്നിട്ട് കമീലിന്റെ ചെകിട്ടത്തടിച്ച് ഇത് ഞങ്ങളല്ല എന്ന് അവളോട് പറയുന്നു. ഇത് കണ്ട് കമീൽ ഷോക്കായി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ എമയുടെ പേരൻസ് ദേഹം മുഴുവൻ രക്തം കൊണ്ട് എന്തോ ഒരു സിമ്പല് വരച്ച് വാതില് തുറന്ന് പുറത്തോട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലെ അലറം അടിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടെഴുന്നേറ്റ എമ കമീലിന്റെ അടുത്തേക്ക് ഓടി വന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും എമയുടെ പേരൻസിനെ ചൂണ്ടിക്കാണിക്കുന്നു. എമ താഴെ ഇറങ്ങിയതും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. എമ വേഗം തന്നെ പുറത്തേക്ക് ഓടി നോക്കിയപ്പോൾ ദൂരെയായി അവൾ തന്റെ പേരൻസിനെ കാണുന്നു. അവർ രണ്ടുപേരും എമയെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ച് ഇരുട്ടിൽ മറഞ്ഞു പോകുന്നു. എമ വേഗം തന്നെ അമ്മയെ വിളിച്ച് അവരുടെ അടുത്തേക്ക് ഓടി. എന്നാൽ അവൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എമ അലറി വിളിച്ച് തന്റെ പേരൻസിനോട് മാപ്പ് പറയുന്നു. പെട്ടെന്ന് എമ തിരിഞ്ഞതും അവളുടെ അച്ഛൻ പിന്നിൽ നിന്ന് വന്ന്
അവളോട് വീണ്ടും എഴുതാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ എമ്മ അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്നു. ഇവിടെയാണ് മരിയൻ എന്ന സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എമ്മയുടെ പേരൻസിന് എന്താണ് സംഭവിച്ചത്, എമ്മ അവരെ കണ്ടെത്തിയോ എന്നൊക്കെ നമുക്ക് ഈ സീരീസിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.